കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. ഒരു മദ്രസ അധ്യാപകൻ റോഡിൽ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റുമായി നിന്ന് വിൽക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൽ മനോഹരമായ ഒരു കുറിപ്പും എഴുതിയിട്ടുണ്ട്. മദ്രസാധ്യാപകനായ ഒരു മനുഷ്യൻ ഉപജീവനത്തിന് വേണ്ടി വൃദ്ധയായ മാതാവും കുടുംബവും മക്കളുമൊക്കെ അടങ്ങുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉണ്ണിയപ്പം വിൽക്കുകയാണ്. സന്തോഷമുണ്ട് ഉസ്താദെ, അഭിനന്ദനമുണ്ട്. പക്ഷേ ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ സമൂഹത്തിന് അഭിമാനിക്കാനൊന്നുമില്ല. ഇത്തരം അറിവ് പഠിച്ച കുട്ടികളെ, അറിവ് പഠിപ്പിക്കുന്ന ആളുകളെ തെരുവിൽ കൊണ്ട് നിർത്തി ഉണ്ണിയപ്പം വിൽക്കുന്നതിനെ ആ നാട് അഭിമാനപൂർവ്വമല്ല നോക്കിക്കാണേണ്ടത്. അവരെയൊക്കെ മനുഷ്യരായി കണ്ട് അവർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ, ഇത് അഭിമാനക്കുറവാണെന്നല്ല പറഞ്ഞത്, എങ്കിലും തെരുവിൽ നിന്ന് ഉണ്ണിയപ്പം ഇങ്ങനെ കൈനീട്ടി വിറ്റ് ജീവിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതിന് പകരമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. മദ്രസാധ്യാപകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഈ സമുദായത്തിൻ്റെ ഒരുപാട് പലതരം സാമ്പത്തിക അഭ്യാസങ്ങളുടെ നടുവിൽ ദരിദ്രരായി കഴിയുന്ന ഒരു വിഭാഗമാണ്. അവരുടെ ജീവിതം പലപ്പോഴും നോക്കിയാൽ വളരെ പ്രാരാബ്ധപൂർണമാണ്. പക്ഷേ ചിലപ്പോൾ അവർക്ക് അഭ്യാസങ്ങൾ കാണിക്കാനുള്ള, പ്രകടനങ്ങൾ നടത്താനുള്ള വാക്ചാതുരിയോ ഈണത്തിൽ പാടാനും ശബ്ദക്രമീകരണം നടത്താനുമുള്ള ശാരീരികാവസ്ഥയോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അതൊക്കെ ചിലർക്ക് അനുഗ്രഹിച്ച് നൽകുന്നതാണ്. ആ അനുഗ്രഹം വെച്ചാണ് പലരും കച്ചവടം നടത്തി ആളുകളെയൊക്കെ വികാരം കൊള്ളിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ മാലയും വളയുമൊക്കെ ഊരിയിടുന്നതും ജിപേയിലൂടെ ലക്ഷങ്ങളൊക്കെ തള്ളിക്കൊടുക്കുന്നതും. എന്നാൽ ഇവരുടെ സ്ഥിതി വല്ലാത്തൊരു സ്ഥിതിയാണ്. ഇത്തരം ധാരാളം മനുഷ്യർ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുണ്ട്. റമദാൻ അധികം ദൂരമൊന്നുമില്ല. മാർച്ച് ആകുമ്പോഴത്തേക്കും റമദാൻ എത്തും. ഇനി റമദാൻ കാത്തിരിക്കണമെന്നുമില്ല. ഇത്തരം മനുഷ്യരെ കരുതേണ്ടത് ഈ സമുദായത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഈ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഉണ്ണിയപ്പം വാങ്ങൂ, ഈ മനുഷ്യനെ സഹായിക്കൂ. അതിൻ്റെ കൂടെ ഒരു വാചകം കൂടി എഴുതണം: ഇത് നോക്കി നിൽക്കുന്ന സമൂഹത്തെ ഓർത്ത് അപമാനിക്കൂ എന്നുകൂടി. തൂവെള്ള വസ്ത്രവും തലപ്പാവും ധരിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ ഉദുമയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. റോഡ് വക്കൽ നിന്ന് ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റുമായി കൈനീട്ടി നിൽക്കുകയാണ്. കാറടുക്ക ആദൂർ സ്വദേശിയായ മദ്രസാധ്യാപകൻ അബ്ബാസ് മൗലവിയാണ് ഉദുമ പുതിയ നിരം റോഡരികിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ണിയപ്പ പാക്കറ്റുമായി നിൽക്കുന്നത്. പ്രായം ചെന്ന ഉമ്മയും ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം പുലർത്താൻ വേണ്ടിയാണ് അബ്ബാസ് മൗലവി റോഡ് വക്കിൽ നിന്ന് വാഹനങ്ങൾക്ക് നേരെ ഉണ്ണിയപ്പ പാക്കറ്റുകൾ നീട്ടുന്നത്. ദയ തോന്നിയ ചിലരെങ്കിലും വാഹനം നിർത്തി ഉണ്ണിയപ്പം വാങ്ങും. ആദൂരിലെ വീട്ടിൽ നിന്നും പുലർച്ചെ 3 മണിക്കുണരുന്ന അബ്ബാസ് മൗലവി ഉണ്ണിയപ്പം പാകം ചെയ്ത ശേഷം സുബഹി നമസ്കാരവും കഴിഞ്ഞ് ചീർത്തട്ടി മദ്രസയിലേക്ക് പോകും. കുട്ടികളെ പഠിപ്പിച്ച ശേഷമാണ് ഉണ്ണിയപ്പം പാക്കറ്റുമായി ഉദുമയിലേക്ക് വരുന്നത്. ചില ദിവസങ്ങളിൽ പെട്ടെന്ന് വിറ്റുതീരും എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. കടപ്പാട് അബ്ദുള്ള കുഞ്ഞി ഉദുമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ സമുദായം ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് വിരലുകൾ ഞൊടിക്കുകയും അതുപോലെ തന്നെ കൈകൾ നീട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിരലിഞ്ഞൊടിപ്പും കൈനീട്ടലും ഹായ് പറയലും ഒക്കെ നടക്കും. അല്ലാതെ ഇതുപോലൊരു ഇൽമു പഠിച്ച മനുഷ്യനെ, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളിനെ തെരുവിൽ നിർത്തി ഇത് വിൽക്കുന്നതിന് ഈ കാസർഗോഡ് ഉദുമയിലെ മനുഷ്യർക്കൊന്നും ലജ്ജ തോന്നാതിരിക്കുന്നത് വലിയ കഷ്ടമാണ്. അദ്ദേഹം അത് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം പല അഭ്യാസങ്ങളിലൂടെ ഇന്ന് വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പുള്ളിക്കൊരു പക്ഷേ ഒരു പച്ച തൊപ്പിയൊക്കെ ഇട്ട് എന്തെങ്കിലുമായി ഈ പറയുന്ന മദ്രസ മൗലാന എന്ന് പേരുവിട്ട്, അല്ലെ ഷേഖ് അൽ മദ്രസത്തുൽ മൗലാന എന്നെഴുതി 10 ആളുകളെയും ഒപ്പിച്ച് ഒരഭ്യാസം കാണിച്ചാൽ ധാരാളമായി ജീവിക്കാനുള്ള മാർഗമുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് മാറി ഇതുപോലൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഒരു സമൂഹത്തിന്. പക്ഷേ അത്രമേൽ അഭിമാനിക്കാനും പോസ്റ്റിടാനും കൊള്ളാവുന്ന കാര്യമല്ല ഇതെന്ന് ഓർത്തിരിക്കുക.